ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കരിക്കിൻ പുഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. കരിക്ക് സാധാരണ എല്ലാ കുട്ടികൾക്കായാലും വലിയവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ കരിക്ക്. അപ്പം കരിക്കിൻ്റെ പുഡിങ് ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇവിടെ 2 കരിക്ക് എടുത്തിട്ടുണ്ട്, 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ 200 ഗ്രാം വരും പഞ്ചസാര. 2 കരിക്കിൻ്റെ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. അത് 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചൈന ഗ്രാസ് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പോർഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കരിക്ക് അരയ്ക്കാനായിട്ട് ഒരു പോർഷൻ വേണം. അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ്സിലാക്കി എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായാലോ? പറഞ്ഞ് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസില്ലേ, അത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ 1/2 പോർഷൻ നമ്മുടെ കരിക്ക് വെള്ളം ഇതിനകത്തേക്ക് സോക്ക് ചെയ്ത് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് നമുക്ക് സോക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ഇതിനകത്തിരുന്ന് സോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി സ്റ്റെപ്പ് ചെയ്യാം. ഇനി നമുക്കിതെന്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മളെടുത്ത് വെച്ചേക്കുന്ന 1/2 ലിറ്റർ പാലില്ലേ, അത് നമ്മളെ പഞ്ചസാരയും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു, സോസ് പാൻ വെച്ചു. ഞാനത്തേക്ക് നമ്മൾ പാലൊഴിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കണം, പാട കെട്ടരുത്, ഇളക്കിക്കൊണ്ടിരിക്കുക. തിളക്കട്ടെ. നമ്മുടെ പാലിവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ, വലിയൊരു പാത്രത്തിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചേക്ക് ചൈന ഗ്രാസ് ഇട്ട് അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. നമ്മൾ കരിക്കൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചില്ലേ, അത് നമുക്ക് വേറൊരു പാത്രത്തിനകത്താക്കി ആക്കിയതിന് ശേഷം നമുക്ക് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിക്കില്ലേ, അതിൽ നിന്ന് നമുക്ക് ഒരു പോർഷൻ നമുക്ക് മാറ്റണം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണം. അതിൽ നിന്ന് ഒരുപാട് മാറ്റണ്ട, കുറച്ച് മാത്രം മാറ്റിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിനകത്തേക്ക് ആദ്യം മാറ്റാം. ഇനി നമുക്ക്, ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ മിക്സിയിലേക്ക് ഇടാം. നിങ്ങൾ ഒരു പൂപ്പൽ അതിനകത്തൊരു പാട പോലില്ലേ, അത് എടുക്കരുത്. അത് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കയ്പൊക്കെ വരും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന, നമ്മൾ ഒരു പോർഷൻ മാറ്റി വെച്ചില്ലായിരുന്നോ കരിക്കൻ വെള്ളം, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കതൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ വേണം നമുക്ക് ഇതുപോലെ അരച്ചെടുക്കണം. ഓക്കെ, നമ്മുടെ നമ്മൾ പാല് തണുക്കാൻ വെച്ചിരുന്നല്ലോ, അതിന്റെ നമ്മൾ തണുക്കാൻ വെച്ച പാലിന്റെ ചൂടും നമ്മൾ ചൈന ഗ്രാസ് ബോയിൽ ചെയ്തതിന്റെ ചൂടും ഏകദേശം ഒരേപോലെ വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടും ഒരേ ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷമേ നമ്മൾ ഇത് അരിച്ചൊടിക്കാം, അല്ലെങ്കിൽ ചിലപ്പം പിരിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഈ ചൈന ഗ്രാസിനകത്തേക്ക് ഒന്ന് അരിച്ചൊടിക്കാം. ചൈന ഗ്രാസും നമ്മളെ പാലും കൂടെ അരിച്ചൊഴിച്ച് വെച്ചിരിക്കുവാണല്ലോ, അതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പം നമ്മൾ നല്ല നല്ല ഫ്ലഫി ആയിട്ട് വരും, നല്ല നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ കരിക്കിൻ്റെ പേസ്റ്റില്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം നമുക്കിതുപോലെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ് എല്ലാം റെഡിയായി. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാമോന്ന് അറിയത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്, ഇവിടൊക്കെ ഭയങ്കര ബഹളം. അപ്പൊ നമുക്ക് നമ്മുടെ പുഡിംഗ് ട്രെയിലേക്ക് നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒഴിച്ചു ശേഷം നമ്മൾ കുറച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കരിക്കിന്റെ കുറച്ച് പോർഷൻ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിനകത്ത്
നമ്മുടെ മിക്സ് എല്ലാം നമ്മൾ പുഡിംഗ് ട്രൈയിലേക്ക് ഒഴിച്ചു. നിങ്ങൾക്ക് വേറൊരു കാര്യം, നിങ്ങൾക്ക് വാനില എസൻസിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു രണ്ട് നുള്ളി ഒരു മൂന്നാല് ഡ്രോപ്സ് മാത്രം വാനില എസൻസ്, അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം, അത് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അത് പക്ഷെ അത് ചേർക്കാതിരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ടേസ്റ്റ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. എനിക്ക് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് ഞാൻ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ചേട്ടാ എന്താന്ന് വെച്ചാല് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുക. അതിനുശേഷം ഒരു 6 മണിക്കൂർ ഫ്രീസറിന്റെ തൊട്ട് താഴത്തെ തട്ടിൽ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ 6 മണിക്കൂർ അരമണിക്കൂർ ഫ്രീസറിലും ബാക്കി 6 മണിക്കൂർ താഴെ നമ്മുടെ തൊട്ട് താഴെയും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ നമ്മുടെ കരിക്ക് പുഡിംഗ് റെഡിയായി. ഇത് നമുക്ക് സൈഡൊന്ന് വിടിയിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്യാം, ഇതുപോലെ കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിത് സെൻറ്ററിൽ നിന്ന് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് കൂടെ ചെയ്ത് നോക്കണ്ടേ, ഇങ്ങനെ ഉണ്ട് പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയാലോ ഒന്ന്. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പുഡിങ്ങിൻ്റെ കോലം. പിള്ളേരെല്ലാം എടുത്തുകൊണ്ട് നോക്കി വന്ന് അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, പിള്ളേരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞു. ഇനി ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ചുറ്റുമുള്ള ഒന്നും കാണാൻ വയ്യ മക്കളെ, അത്ര ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഒരു ഡി കെ വേൾഡ്, എനിക്കൊരു ചാനൽ ഫേസ്ബുക്കിൽ ഒരു പേജുണ്ട് ഡി കെ വേൾഡ് എന്നാണ്. എല്ലാവരും ടൈം കിട്ടുമ്പോൾ ഒന്ന് കയറി വാച്ച് കണ്ടന്റ് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്തൊരു കിഡ് വീഡിയോയുമായിട്ട് വരുന്നവരെ കീപ് വാച്ചിങ്. താങ്ക് യു.